പാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ഭാഗം പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചു കാണാത്ത ഒരു ഭാഗമാണ് ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതിയുള്ളത്. നമ്മുടെ ഒരു അനുബന്ധ വിവരമെന്ന അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ കേന്ദ്ര പ്രസ്ഥാനം പ്രധാനപ്പെട്ട നാഴിക കല്ലുകൾ ഒരു കോളത്തിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് അപ്രവേശൻ ബന്ധം ജസ്റ്റ് വായിച്ച് പോവാ. പരീക്ഷയ്ക്ക് ഒട്ടും സാധ്യതയില്ലാത്തൊരു മേഖലയാണ്. നമുക്ക് കൂടുതൽ സമയങ്ങളുടെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വായിക്കാൻ ഡോക്ടർ ചോദിക്കാം. ചെറിയൊരു ഭാഗം പിന്നീട് കേന്ദ്ര പ്രസ്ഥാനമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാഴിക കല്ലുകൾ നാളുവഴികളിലൂടെ ഉണ്ടായ നാഴിക കല്ലുകൾ വരുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോട്ട് എഴുതി കാണാം. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈനയുമായുള്ള യുദ്ധവും സമാധാനം. അതാണ് നമുക്ക് ഈ ഇന്ന് ചർച്ച ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദ്യം ഒന്ന് രണ്ട് പാർട്ടികളായിട്ട് അതായത് രണ്ട് മൂന്ന് ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് നമുക്കിത് കാര്യമായി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത്. അപ്രവേശ്യ ബന്ധം നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ടുണ്ട്. നാഴിക കല്ലുകൾ ജസ്റ്റ് വായിച്ചുകൊണ്ട് പറഞ്ഞ തന്നെ അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കൊടുത്തു വർഷം ഇയർ ബൈ ഇയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് വായിക്കണം, നോട്ട് എഴുതി കാണിക്കണം. ചൈനയുമായുള്ള യുദ്ധവും സമാധാനം. നമുക്കറിയാം ഇന്ത്യ ചൈന ബന്ധം തുടക്കത്തിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് പോയിന്റ്സുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാണ് ടെക്സ്റ്റ് നിർബന്ധമായിട്ട് വായിക്കുന്നത്. നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ മൂന്നോ നാലോ പീരീഡുകളുള്ള ഭാഗമുണ്ട്. നമുക്കിവിടെ ചുരുക്കാനേ പറ്റും. ചൈനയുമായിട്ട് തുടക്കത്തിൽ നമ്മുടെ ബന്ധം വളരെ നല്ല രൂപത്തിലായിരുന്നു. ചരിത്രം വിട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം അതായത് 49 വിപ്ലവത്തിന് ശേഷം ചൈനയ്ക്ക് വേണ്ടി വാദിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ അംഗീകരിച്ച രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തുണ്ട്. ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യ അംഗീകരിച്ചാണെങ്കിൽ അതിനെ അനുഗമിച്ചൊരു രാജ്യമാണ്. അങ്ങനെയായിരുന്നു തുടക്കത്തിൽ നമ്മളും അവരും നമ്മുടെ ബന്ധം. അപ്പൊ അവരുമായിട്ടുള്ള നമ്മുടെ യുദ്ധങ്ങള് അതുപോലെ സമാധാനം സമാധാനത്തിൽ തുടങ്ങി അവസാന യുദ്ധത്തിൽ അവസാനിക്കുക. ഇപ്പോഴും നമുക്കറിയാം നമുക്ക് ചൈനയെ കുറിച്ച് ആധികാരികമായിട്ട് കഴിഞ്ഞ ദിവസം വരെ അതിരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പം ഇന്ത്യ ചൈനയെ ശക്തമായി പിന്തുണച്ചിരുന്നു. പല വേദികളിലും ചൈനയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നതാണ്. എന്നാൽ അന്നത്തെ നെഹ്റുവിന്റെ കൂട്ടുകാരനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന് ഈ ബന്ധം അത്ര ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നെഹ്റുവിന്റെ തിരുത്താണ് ചൈനയുടെ ആക്രമണത്തെ ഭയമോ. പക്ഷെ നെഹ്റു പറഞ്ഞു അത്തരത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇന്ത്യ ചൈന അതിർത്തിയിൽ പിന്നീട് അത് വലിയ പ്രശ്നങ്ങളൊന്നും വഴിമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിർത്തി രക്ഷാസേനയെ നിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ അതിർത്തി രക്ഷാസേനയെ ഇപ്പോഴും അത് തുറന്നു പോരുന്നുണ്ട് നമുക്കറിയാവുന്ന അല്ലേ. പലപ്പോഴും ഇന്ത്യയുമായിട്ട് ചൈനയുടെ ബന്ധം തുടക്കത്തിൽ വളരെ ഉഷാറായിരുന്നു, പിന്നീട് അത് മോശമായി വരികയാണ്. നമുക്കറിയാം ആ ബന്ധത്തിന്റെ അടിത്തറ പഞ്ചശീല തത്വങ്ങൾ അതായത് 54 ഏപ്രിൽ 29 നെഹ്റു ചാവല്ലായി അന്നത്തെ ചൈനീസ് പ്രധാനമന്ത്രി ചാവല്ലായി ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങൾ നമുക്കത് നമുക്ക് അതെ സന്ദർശനങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ രാജ്യങ്ങളാണ്. നോക്കൂ നിങ്ങള് സ്വാഗതാർഹമായിട്ടുള്ള പല മുന്നേറ്റങ്ങൾ ഇന്ത്യയും ചൈനയും തുടക്കത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു വലിയ ജീവിക്കുന്ന പതിപ്പാണ് പഞ്ചശീല തത്വം. അത് ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ചതാണ്. എന്തൊക്കെയാണ് പഞ്ചശീലം? പഞ്ചശീലം വിശദീകരിക്കേണ്ട കാര്യം എന്തറിയാം അല്ലേ. രാജ്യത്തിന്റെ അതിർത്തി പരമാധികാരം സംരക്ഷിക്കുക, ആക്രമണങ്ങളെ പരസ്പരം ചെറുക്കുക, അഥവാ അങ്ങോട്ടും പരസ്പരം ആക്രമിക്കരുത്, രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അതുപോലെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സാഹോദര്യത്തിന് വേണ്ടി സഹായം നൽകുക, സമാധാനവും സഹോദരത്വവും പുലർത്തി പോരുക, ഇതൊക്കെയാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പൊ അതൊക്കെ ഇന്ത്യയും ചൈനയും തുടങ്ങി വെച്ചൊരു സംഭവമാണ് അല്ലേ. എന്നാൽ ഇവിടെ നമ്മൾ എവിടെ നിന്നാണ് ഈ പ്രശ്നം തുടങ്ങുമെന്ന് വിചാരിച്ചാൽ പഞ്ചശീല തത്വങ്ങള് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ചൊരു സംഭവമാണ്. അതിൽ വളരെ സൗഹാർദ്ദമായ അന്തരീക്ഷം. പക്ഷെ പ്രശ്നങ്ങൾക്ക് തുടക്കം എന്ന് പറയുന്നത് ടിബറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അല്ലാതെ 62 ചൈന ടിബറ്റിനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ആ സമയത്ത് രണ്ട് സംഭവം ഉണ്ടായി. എന്തൊക്കെയാണ്? ഒന്ന് ദലൈലാമ പ്രശ്നം, രണ്ട് എന്താണ് ദലൈലാമ പ്രശ്നം അതിർത്തി തന്നെ. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇന്ത്യയും ചൈനയും അകരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്താ നോക്കുന്നത്? അതൊക്കെ അങ്ങനെ ചൈന ടിബറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഇത് ഇന്ത്യക്ക് വല്ലാണ്ട് രസിച്ചില്ല. മാത്രമല്ല ടിബറ്റിന്റെ അന്നത്തെ ആത്മീയ നേതാവായിരുന്ന ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകി. അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല.
ഇങ്ങനെ അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ അസ്വാരസ്യങ്ങൾ അവിടെ തുടങ്ങുകയാണ്. പിന്നീട് പടിഞ്ഞാറ് കിഴക്കറ്റത്ത് അഥവാ ഇന്ത്യയും പാകിസ്ഥാന്റെയും പടിഞ്ഞാറ് കിഴക്കറ്റത്ത് ഒരു തർക്കങ്ങൾ ഉണ്ടായി, അതിർത്തികളിൽ ഒരു തർക്കങ്ങൾ ഉണ്ടായി. അപ്പൊ നിങ്ങൾ അക്സായിച്ച് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിലുള്ള അരുണാചൽ പ്രദേശ് പല ഭാഗവും ചൈനയോടാണ് അവർ അവകാശപ്പെട്ടു വന്നത്, അവർ വാദം ഉന്നയിച്ച്. അതുപോലെ തന്നെ വടക്കു കിഴക്ക് അത് അവർ പറയുന്നതാണ് വടക്കു കിഴക്കൻ അതിർത്തി ഏജൻസി എൻ ഇ എഫ് എ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ചൈനയുടെ അവകാശപ്പെട്ടതാണ് അവർ വാദിക്കുകയുണ്ടായി. തുടർന്ന് അവർ ചെയ്യാൻ നോക്കൂ, അതൊക്കെ അമ്പത്തിയേഴിൽ അക്സായിച്ച് ചൈന പിടിച്ചു, അവരിലൂടെ ഒരു റോഡ് നിർമ്മിച്ചു, റോഡ് നിർമ്മിച്ചു, അത് അവരുടെ പറഞ്ഞു. ഇതിനെ പിന്നീട് ചർച്ചകളൊക്കെ നടന്നു, വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്, ചർച്ചകളൊക്കെ നടന്നു. പക്ഷെ ആ ചർച്ചകളൊക്കെ വേണ്ട രൂപത്തിൽ ഫലവത്തായിട്ടായിട്ടാണ്. അതിനെ തുടർന്ന് ക്യൂബയിൽ ഒരു മിസൈൽ പ്രതിസന്ധി, ക്യൂബയിലെ ഒരു കാലത്ത് ലോകത്തിന്റെ പഞ്ചസാരക്കിണ്ടം എന്ന് അറിയപ്പെട്ട ക്യൂബ അല്ലേ, അവിടെ മിസൈൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ ഘട്ടത്തിൽ അതായത് 62 ഒക്ടോബർ ചൈന ഇന്ത്യയെ ഒരു മിന്നലാക്രമണം നടത്തി, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു മിന്നലാക്രമണം ഇന്ത്യക്കെതിരെ നടത്തി. അവസാനം 1962 നവംബർ 21 വെടിനിർത്തൽ കരാറൊക്കെ ഒപ്പുവച്ചു. പക്ഷേ ലഡാക്കും അതുപോലെ തന്നെ നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ ഭൂരിഭാഗവും ചൈന പിടിച്ചെടുത്തു. ഒരു പ്രശ്നങ്ങളായിരുന്നു അത്, ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലും നാണക്കേടുണ്ടാക്കി. ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നത്തിനാണ് ഇടപെട്ടുകൊണ്ട് ചൈന എന്തൊക്കെ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ആ അന്താരാഷ്ട്ര കാര്യങ്ങൾ പോട്ടെ, ആഭ്യന്തര കാര്യങ്ങൾ വരെ വലിയ പ്രശ്നം ഉണ്ടാക്കി. ഉദാഹരണം പറയുമ്പോൾ ഇത് ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുക മാത്രമല്ല, സൈനിക മേധാവി രാജിവെച്ചു. അതെ, നെഹ്റുവിന്റെ കൂട്ടുകാരനായിരുന്ന അല്ലെങ്കിൽ നെഹ്റുവിന്റെ ഫലം കൈയായിരുന്ന നെഹ്റു നിയോഗിക്കപ്പെട്ട വി കെ കൃഷ്ണമേനോൻ രാജിവെച്ചു. നെഹ്റുവിന് വലിയ മങ്ങനേൽപ്പിച്ചു, നെഹ്റുവിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായി, നെഹ്റുവിന്റെ പിടിപ്പുകേടി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പ്രതിപക്ഷത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായി, കാരണം അത് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിക്കുന്നവരായി ചൈനയും അതായിരുന്നു അല്ലേ. പിന്നീട് ആ കമ്മ്യൂണിസ്റ്റിന്റെ വശങ്ങളെ മാറി മാറി ചിന്തിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രണ്ടായി മാറി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് രണ്ടായി മാറുമ്പോൾ നിങ്ങൾ സി പി ഐ ഇന്ന് അറിയപ്പെടുന്ന സി പി ഐ അതുപോലെ തന്നെ സി പി ഐ എം എന്നീ പാർട്ടികളൊക്കെ പിന്നീട് ഇന്ത്യയിൽ പിളർന്നു. അഥവാ ചൈനയുമായിട്ട് അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായി ചൈനയെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് ഉണ്ടായിരുന്നതാണ്. പ്രദേശത്തിൽ ഒരു പ്രശ്നമായി പോയിരുന്ന ഒന്നായിരുന്നു ഇന്ത്യ ചൈന പ്രശ്നം. പുതിയ പാർട്ടിയാണ് പിന്നുണ്ടായി സി പി ഐ സി പി ഐ എം എന്ന് പറയുന്നത് അല്ലേ. പിന്നീട് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ യു എൻ ഇടപെട്ടിട്ടുണ്ട്, പുനഃസംഘടനയൊക്കെ നടത്തിയിട്ടുണ്ട്, ഇന്ത്യ ചൈന പുനഃസംഘടന ഒക്കെ നടന്നു. പക്ഷേ ഇപ്പോഴും ഒരു മങ്ങാത്ത മുറിവാൻ പറ്റാത്ത നീരാണ് ഇന്ത്യ ചൈന. ഏതുപോലെ ഇന്ത്യ പാക് പ്രശ്നം പോലെ ഇപ്പോഴും ചൈനയുമായിട്ട് നമ്മൾ ഇപ്പൊ നമുക്ക് ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് ഒരു വാർത്ത കാണാൻ കഴിയും. അതിർത്തിയിൽ അവരോട് പൂർണ്ണമായിട്ട് മാറണമെന്ന് അവർ പറയും, നമ്മൾ പറയുന്നു അതല്ല, ഇന്ത്യയാണ് കാരണക്കാരൻ പറയുന്നു. അപ്പൊ ഇപ്പോഴും ആവശ്യം ഈ പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നപ്പെ ഇന്ത്യ ചൈനയുമായി കൂടുതൽ മാറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ രത്ന ചുരുക്കമായിട്ട് പറയാനുള്ളത്. നന്നായിട്ട് വായിക്കുക, തീർച്ചയായും ഡൗട്ട്സുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ.